പലപ്പോഴും ഇന്ത്യൻ ടീം ശ്രീലങ്കയിൽ കളിക്കാൻ പോകുമ്പോൾ സ്പിന്നർമാർക്കെതിരെ പരാജയപ്പെടാറുണ്ട്. മുത്തയ്യ മുരളീധരനും മെൻഡീസിനെതിരെയൊക്കെ തുടർച്ചയായിട്ട് ഇന്ത്യൻ ടീം പരാജയപ്പെടുന്നത് കൊളംബോയിൽ മുമ്പ് കണ്ടിട്ടുണ്ട്. ഷിക്കൂറി ഇത് കനത്ത പരാജയമായിപ്പോയി. 138 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി. ഒരു പ്രധാനപ്പെട്ട മത്സരത്തിൽ, ഫൈനൽ പോലെയുള്ള പ്രധാനപ്പെട്ട മത്സരത്തിൽ ഇന്ത്യ 138 റൺസിനാണ് ഓൾ ഔട്ടായത്. സ്പിന്നർമാർക്കെതിരെ നന്നായി കളിക്കുന്നതിൽ ഫുട് വർക്ക് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒടുവിലായിട്ട് കളിച്ച വാഷിൻ്റൺ സുന്ദറാണ് നല്ല രീതിയിലുള്ള കളി കാഴ്ച വെച്ചത്. കുറച്ച് 2 സിക്സർ അദ്ദേഹം വായിച്ചു, പക്ഷേ ഔട്ടായിപ്പോയി. അത് രോഹിത് ശർമ്മ ആദ്യത്തെ 2 കളിലും അർദ്ധ സെഞ്ചുറി നേടി. ഫൈനൽ മത്സരത്തിൽ 35 റൺസോളം നേടി. വിരാട് കോഹ്ലി 20 റൺസ് നേടി. എല്ലായ്പ്പോഴും ശ്രീലങ്കയ്ക്കെതിരെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ച വയ്ക്കുന്ന കോഹ്ലി ഇത്തവണ 3 കളിയിലും പരാജയപ്പെട്ടതായി നമ്മൾ കണ്ടു. ഏതായാലും ഈ ടൂർണമെൻറ്റിൽ വലിയ തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. 2020 വേൾഡ് ചാമ്പ്യന്മാരായി. അതിൻ്റെ ഒരു ഹാങ് ഓവർ വിട്ടുമാറുന്നതിന് മുമ്പേ തന്നെയാണ് ഈ ടൂർണമെൻറ്റ് വന്നത്. എന്തായാലും അജിത് അഗാർക്കർ, സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ, ശ്രീലങ്ക പോലെയുള്ള ഒരു സ്പിന്നിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇന്ത്യൻ ടീമിനെ യാത്രയാക്കുമ്പോൾ അശ്വിനെ പോലെയുള്ള കളിക്കാർ, പരിചയസമ്പന്നനായ ജഡേജ പോലുള്ള കളിക്കാരൊക്കെ തള്ളിക്കൊണ്ടാണ്, ഒരു സ്പെഷ്യലിസ്റ്റ് ബൗളറെ വെച്ചുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ടീം അവിടെ ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ എല്ലാം തിക്തഫലം ഇന്ത്യ അനുഭവിച്ചു കഴിഞ്ഞു. ബുംറയുടെ അഭാവത്തിൽ സിറാജ് നല്ല ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിരുന്നു, പക്ഷേ സിറാജിൽ നിന്ന് അത് ഉണ്ടായില്ല നമുക്ക് കാണുവാൻ കഴിയും. 65 റൺസാണ് 10 ഓവറിൽ അദ്ദേഹം വഴങ്ങിയത്. പരാഗാണ് കുറച്ചുകൂടി നന്നായിട്ട് എറിഞ്ഞത്. പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാർക്കാർ നന്നായിട്ട് പരാഗ് ബോൾ ചെയ്തു. 3 വിക്കറ്റ് അദ്ദേഹം പരാഗ് വീഴ്ത്തുകയുണ്ടായി. എന്തായാലും ഇനി അടുത്ത ടൂർണമെൻറ്റിൽ കാണാം. ഈ പരാജയം ഇന്ത്യക്കൊരു കനത്ത തിരിച്ചടി തന്നെയാണ്. താങ്ക് യു.